നമസ്കാരം. സൈറോണ ചിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സംഭവം. ആപ്പിളിൻ്റെ മാജിക് മൗസ്, ഇതിന്ന് നമ്മൾ പൊളിക്കാൻ പോവാണ്. ഇത് പൊളിച്ച് എന്താണ് ഇതിന് ഉൾവശം ഉള്ളതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗസിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. എന്തായാലും ഇത് വർക്കിംഗ് കണ്ടീഷനുള്ളൊരു മൗസാണ്, നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നത് 7000 മുകളിലോട്ടാണ് ഇതിൻ്റെ വില എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറേ നാളായി മൗസ് മേടിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ വില അറിയില്ല. അപ്പോൾ ഞാൻ മൗസ് മാത്രമായിട്ട് മേടിച്ചതുമല്ല, ഐമാക്ക് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ മൗസാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വില കൃത്യമായിട്ട് എന്തായാലും 7000 മുകളിൽ തന്നെയാണ് ഇതിൻ്റെ വില എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീരുന്നവരെ കാണണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ വേറെ എന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, മാജിക് മൗസ് വെട്ടി പൊളിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പൊളിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതാണ് ആപ്പിളിൻ്റെ മൗസ്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം, വലിച്ചു പറിച്ച് പൊളിച്ചെടുക്കാം, അതേ നടക്കുകയുള്ളൂ. അത് ഞാൻ നോക്കിയിട്ട് സ്ക്രൂസ് ഒന്നും കാണുന്നില്ല. ഇതിപ്പോൾ ശരിക്കും ഈ മൗസ് കണക്റ്റഡ് ആണ്, അത് ഓണാണ്. അപ്പോൾ ഈ ആദ്യം ഈ രണ്ട് സൈഡിലുള്ള ഇത് രണ്ടെണ്ണം നമുക്ക് ഇളക്കി മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കാം. എനിക്കറിയത്തില്ല കേട്ടോ ഇതെങ്ങനെ ഇളക്കേണ്ടെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആപ്പിളിൻ്റെ മൗസ് ഇളക്കുന്നത്. ആപ്പിളിൻ്റെ അല്ല, ഒരു മൗസേ ഞാൻ ഇളക്കുന്നത് ആദ്യമായിട്ടാണ്. കിട്ടുന്ന നല്ല നല്ല ബലമുള്ള ഗമ്മ, നല്ല ശക്തിക്ക് വലിച്ചാലേ ഇളകത്തുള്ളൂ കേട്ടോ. ആ ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ഇളക്കിയിരിക്കുകയാണ്. ഗെയ്സ് വളരെ വിജയകരമായി നമ്മളൊരെണ്ണം ഇളക്കിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതും കൂടെ വലിച്ച് പറിച്ചെടുക്കാം. ആ ഓക്കെ, വന്നു വന്നു. അത്ര മാരകമായിട്ടുള്ള ബലമൊന്നും പിടിക്കണ്ട. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വേറെ സ്ക്രൂ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പം ഇനി ആകെയുള്ളൊരു ഈ ഇളക്കാൻ പറ്റുന്നൊരു ഭാഗം ഇതേ ഉള്ളൂ. ഇത് രണ്ട് പീസ് ആയിരിക്കണം സ്വാഭാവികമായിട്ടും, നാല് വശവും വേറെ കണക്ഷനൊന്നുമില്ല. അപ്പം നമുക്കിത് പയ്യെ ഇളക്കാം വലിച്ച്. പുതിയ മൗസ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആ ഓക്കെ, ഫൈൻ ഫൈൻ. അയ്യോ, ഇത് അടിയിൽ നിന്നാട്ടോ ഇളകി വന്നത്. ഗമ്മൊക്കെ ഒട്ടിയിരിപ്പുണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി നോക്കട്ടെ. ഈ സൈഡിൽ പിടിച്ചു നോക്കാം, അല്ലാതെ ഇപ്പം വേറെ മാർഗമില്ല. ടോർച്ചെടുത്ത് അടിക്കാം. അപ്പോൾ നോക്കട്ടെ എവിടെയെങ്കിലും. ആ ഇവിടെ എന്തോ ഒരു ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ചെറുതാണ്. അപ്പോൾ അതിനകത്താണ് തോന്നുന്നത് ഇതിനെ ഈ ബോർഡും ഈ ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ടോർച്ച് എടുത്ത് അടിച്ചു നോക്കാം. യെസ്, കറക്റ്റ്. അതെ അതെ, അതിനകത്ത് ചെറിയൊരു ഹൂക്കിനകത്തോട്ടൊരു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്കിത് ഇളക്കാം. കാര്യം നമ്മളല്ലാതെ വലിച്ച ഇതെല്ലാം പൊട്ടി പൊട്ടി പോയാൽ ഇതിനകത്തിരിക്കുന്ന പാർട്സ് എന്തോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വലിച്ചങ്ങ് പറിച്ചെടുക്കാത്തത്. അപ്പോൾ ഓരോരോ പീസായിട്ട് മാറ്റിയാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. അല്ലാതെ വലിച്ച ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 9000 രൂപ വിലയുള്ള മൗസാണ് കേട്ടോ. 7000 രൂപയ്ക്ക് 9000 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിൻ്റെ വില. 7000 രൂപയുടെ മുകളിൽ എന്തായാലും വിലയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയ്ക്കൊരു ക്ലിപ്പുണ്ട്, അത് നോക്കട്ടെ. അപ്പോൾ ഇതുപോലെ നാല് സൈഡിലൊരു ലോക്കുണ്ട്. ഈ ലോക്കിനകത്താണ് ഇതിരിക്കുന്നത്. ഒരെണ്ണം ഇളകിയാൽ രണ്ട് ലോക്ക് ഇളക്കി കിട്ടിയാൽ നമുക്ക് ബാക്കി ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇളക്കി മുകളിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ താണ്ടെ മൗസിന് നമ്മളിതാ ഇളക്കി ഈ കോലമാക്കി. അപ്പോൾ ഈ ബോർഡിനകത്തുള്ള കണക്ഷൻസ് മൗസിലോട്ട് വരുന്ന ഭാഗമാണിത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ മൗസിൻ്റെ ഒരു സ്വിച്ച് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗം ലെഫ്റ്റ് സൈഡാണ് ഒരു സ്വിച്ച് ഇതിൻ്റെ നിലവിൽ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നമ്മൾ ഈ മൗസിൻ്റെ ലെഫ്റ്റാണോ റൈറ്റാണോ നമ്മുടെ കൈ വെക്കുന്നതനുസരിച്ച് മൗസ് സെൻസ് ചെയ്തിട്ടാണ് ഏത് ഭാഗത്താണ് നമ്മൾ സെൻസ് ചെയ്തത്, റൈറ്റ് ക്ലിക്ക് ആണോ ലെഫ്റ്റ് ക്ലിക്ക് ആണോ എന്ന് മൗസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാര്യം ഒരു സ്വിച്ചേ ഉള്ളൂ ഇതിനകത്ത്.
പിന്നെ ഈ ബോർഡിനകത്ത് ആപ്പിൾ നേരിട്ടുണ്ട്, ആപ്പിളിൻ്റെ ബോർഡാണ്, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആപ്പിളിൻ്റെ മൗസ് നമ്മൾ വെട്ടിപ്പൊളിച്ച് നിങ്ങളെ കാണിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ മൗസ് പോയി, എന്നാലും കുഴപ്പമില്ല, നിങ്ങളെ കാണിക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ ആപ്പിളിൻ്റെ മൗസ് വെട്ടിപ്പൊളിച്ചു, നാശമാക്കി. ഇനി അതൊന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് ഷട്ട് ഡൗൺ ചെയ്യണം. അതിപ്പം ഞാൻ കീബോർഡ് വെച്ച് ഷട്ട് ഡൗൺ ചെയ്തോളാം. അത് ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാൻ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പാണ് മൗസ് വെട്ടിപ്പൊളിച്ചത്. അത് കുഴപ്പമില്ല, അത് നമുക്കല്ലെ പല മാർഗ്ഗങ്ങൾ അതിനുണ്ട്, അത് പ്രശ്നമല്ല. എന്തായാലും ഞാൻ ഇനി ഒരു പുതിയ മൗസ് മേടിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അടുത്തത്. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു സംഭവത്തിൻ്റെ, നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള, നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള, നമ്മളൊക്കെ ഒരുപാട് ആവേശം കണ്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടതിന്, ആ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ എന്തായാലും എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സൈൻ ഓൺ HD യിൽ നിന്നും സൈനിങ് ഓഫ് ഹരിദേവ്.